നമസ്കാരം. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കുന്നു, വമ്പൻ നീക്കവുമായി സർക്കാർ. പ്രഖ്യാപനം സംസ്ഥാന ബജറ്റിൽ. സംസ്ഥാനത്ത് സാധാരണക്കാരുടെ വലിയ ആശ്രയമായി മാറിക്കഴിഞ്ഞ ക്ഷേമ പെൻഷൻ കുത്തനെ കൂട്ടാൻ സംസ്ഥാന സർക്കാർ രംഗത്ത്. തുടർഭരണത്തിന് ശേഷം ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ പ്രതിഷേധം സജീവമാണ്. മാത്രമല്ല 5 മാസത്തെ പെൻഷൻ കൊടുക്കാൻ ശേഷിക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് കൊടുത്തു തീർക്കാനും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 1600 രൂപയാണ് വിവിധ ക്ഷേമ പെൻഷനുകളായി സർക്കാർ നൽകുന്നത്. ഇത് 2000 രൂപയാക്കാനാണ് നീക്കം. 2500 രൂപ പെൻഷൻ നൽകുമെന്നായിരുന്നു ഇടതുപക്ഷ പ്രകടന പത്രികയിൽ അറിയിച്ചിരുന്നത്. എന്നാൽ ഭരണത്തിലെത്തിയ ശേഷം സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ പെൻഷൻ വർധന നിലച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തവണയും പെൻഷൻ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയെ തുടർന്നാണ് സർക്കാർ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എല്ലാ മാസവും കൃത്യമായി ശമ്പളവും പെൻഷനും നൽകുന്ന രീതിയിൽ ക്ഷേമ പെൻഷൻ നൽകാനാണ് സർക്കാർ ആലോചന. ഇതിനായി സ്ഥിരം സംവിധാനങ്ങളുണ്ടാകും. നിലവിൽ 1 മാസം 60 ലക്ഷത്തിലധികം പേർക്ക് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകി വരുന്നു. 900 കോടി രൂപയാണ് ഇതിനായി വേണ്ടി വരുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ തുക ക്ഷേമ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കുമ്പോൾ മാസം 1100 കോടി രൂപയിലധികം സംസ്ഥാനം കണ്ടെത്തേണ്ടതുണ്ട്. ക്ഷേമ പെൻഷനായി സ്ഥിരം വരുമാനം മാറ്റിവെക്കുന്ന രീതിയിലേക്ക് മാറിയാൽ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ നൽകാൻ കഴിയുമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. പെൻഷൻ നൽകാനായി സെസ് നടപ്പാക്കിയെങ്കിലും വർഷം 800 കോടി രൂപയോളം മാത്രമേ ഇതിൽ നിന്നും ലഭിക്കുകയുള്ളൂ. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ആണ് 1600 രൂപയും പെൻഷൻ നൽകി തുടങ്ങിയത്. ആദ്യ പിണറായി സർക്കാരിന് പെൻഷൻ കൃത്യമായി കൊടുക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ചില മാസങ്ങളിലായി സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നത് മുൻനിർത്തി വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും കേന്ദ്ര ഫണ്ട് വിതരണം ചെയ്യാത്തതിലും സർക്കാരിന് കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടി വന്നു. അടുത്ത സാമ്പത്തിക വർഷത്തോടെ പ്രതിസന്ധിയില്ലാതെ മുന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷ. ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.